ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മലബാർ സ്പെഷ്യൽ ചായ പലഹാരമായ കൊയ്ലാപ്പീസ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടീ സ്നാക്ക് ആണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചായ പലഹാരമാണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബ്ലെൻഡർ എടുക്കാം. അതിലേക്ക് നമുക്കൊരു ഒരു ഗ്ലാസ് ചെറിയരി ചേർത്ത് കൊടുക്കാം. ചെറിയരി ഒരു മണിക്കൂറോളം നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ശേഷം ഇതിലേക്ക് നമുക്കൊരു 2.5 കപ്പ് തേങ്ങാപ്പാൽ, ഒരു മുട്ട, 1/2 ടീസ്പൂൺ ഉപ്പ്, 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര. പഞ്ചസാരയുടെ അളവിൽ നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളി ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് 3 ബൗളിലായി എടുക്കാം. അതിലേക്ക് നമുക്ക് കളേഴ്സ് ആഡ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം. ഇതിലിപ്പോൾ ഞാൻ ഒന്നിൽ ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടുണ്ട്, മറ്റൊന്നിൽ യെല്ലോ കളറും കൂടി മിക്സ് ചെയ്തെടുക്കാം. മറ്റൊന്ന് വെള്ളയായി തന്നെ ഉപയോഗിക്കാം. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു സ്റ്റീൽ പാത്രം എടുക്കാം. അതിലേക്ക് നമുക്ക് എണ്ണ തേച്ചൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. നല്ലവണ്ണം എല്ലായിടത്തും എണ്ണ കൈകൊണ്ട് തടവാം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് സ്റ്റീമറിലോട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഓരോന്നായി ഒഴിക്കാം. ആദ്യം നമുക്ക് ഗ്രീൻ കളറുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം ഇത് സെറ്റായി വരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായി സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഇതിൻ്റെ മുകളിലേക്കായി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും വീണ്ടും നമുക്ക് അടച്ചു വെച്ച് 5 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കാം. ഇനി നമുക്ക് തുറന്നു നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വൈറ്റും നല്ലവണ്ണം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായി യെല്ലോ കളർ കൂടി ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ 5-6 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 6 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ കൊയ്ലാപ്പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീമറിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇത് നന്നായി ഒന്ന് തണുക്കാൻ അനുവദിക്കണം. നമുക്ക് നല്ലവണ്ണം തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി കൊയ്ലാപ്പീസ് റെഡി ആയിട്ടുണ്ട്. ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.